വൈറ്റിലയിൽ മൂന്ന് യുവാക്കളെ സുരേഷ് കല്ലട ബസ് ജീവനക്കാർ മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി ഗിരിലാൽ, വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ഒരു അറസ്റ്റ് കൂടി ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. ബാംഗ്ലൂരുവിലേക്കുള്ള സുരേഷ് കല്ലട ബസ്സിലെ യാത്രക്കാരായ മൂന്ന് യുവാക്കളെ ഞായറാഴ്ച പുലർച്ചെ ക്രൂരമായി ആക്രമിച്ച കേസിൽ നാല് ബസ് ജീവനക്കാരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒന്നാം പ്രതി മടവൂർ ജയേഷ് ഭവനത്തിൽ ജയേഷ്, രണ്ടാം പ്രതി കൊടകര ആനന്ദപുരം സ്വദേശി ജിതിൻ, ആലപ്പുഴ സ്വദേശി രാജേഷ്, കാരയ്ക്കൽ സ്വദേശി അൻവർ എന്നിവരാണ് പിടിയിലായിരുന്നത്. വധശ്രമം, പിടിച്ചുപറി, സംഘം ചേർന്ന് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് മരട് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കാൻ എല്ലാ RTO ഓഫീസുകൾക്കും ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തലവനായി 3-അംഗ സ്ക്വാഡ് രൂപീകരിക്കണം. മിന്നൽ പരിശോധന നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. ജോയിന്റ് RTOയ്ക്കാണ് സ്ക്വാഡുകളുടെ മേൽനോട്ട ചുമതല. എല്ലാ ബസ്സുകളുടെയും മുൻകേസുകൾ കണ്ടെത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. യാത്രക്കാരുടെ ലഗേജ് അല്ലാതെ മറ്റെന്തെങ്കിലും കടത്തുന്നുണ്ടോ എന്നും പരിശോധിക്കണം. സുരേഷ് കല്ലട ബസ്സിലെ യാത്രക്കാർക്ക് ബസ് ജീവനക്കാരുടെ ക്രൂര മർദ്ദനമേറ്റ സംഭവത്തിന് പിന്നാലെയാണ് ഗതാഗത വകുപ്പിന്റെ നടപടി. സംഭവത്തിന് പിന്നാലെ നിരവധി പേർ സമാനമായ മോശം അനുഭവങ്ങൾ വിവരിച്ച് രംഗത്തെത്തിയിരുന്നു. കല്ലട ബസ്സിനെതിരെ നിരവധി റിപ്പീറ്റ് കല്ലട ബസ്സിനെതിരെ തന്നെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത്. പരാതികളുടെ പശ്ചാത്തലത്തിൽ കർശന നടപടികളുമായി പോലീസ് രംഗത്ത് വന്നു. സുരേഷ് കല്ലട ട്രാവൽസിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തതടക്കമുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു. അതിക്രമം നടത്തിയ ബസ് ജീവനക്കാരെയും മാനേജരെയും അറസ്റ്റ് ചെയ്യുകയും ബസ് കസ്റ്റഡിയിലെടുത്ത് പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ബാംഗ്ലൂരുവിലുള്ള യാത്രയ്ക്കിടെയാണ് ദുരനുഭവമുണ്ടായത്. ബസ് വൈകിയതിനെ തുടർന്ന് മറ്റൊരു ബസ് ഏർപ്പെടുത്തി തരണമെന്ന് ആവശ്യപ്പെട്ട് തർക്കിച്ച യാത്രക്കാരെ വൈറ്റിലയിൽ വെച്ച് ബസ് ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മരട് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.